ആ തർത്തീപ്പൊക്കെ തെറ്റിച്ച് എന്നെ നേരത്തെ വിളിച്ചിരിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പരിപാടിയിൽ മേൽപ്പത്തൂരിൻ്റെ പ്രസംഗവും അതുപോലെ നമ്മുടെ പ്രഗത്ഭരുടെ ഒക്കെ പ്രസംഗം നമുക്കും കേൾക്കാനുണ്ട്. അബ്ദുറഹ്മാൻകുട്ടി ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതുകൊണ്ട് തന്നെ ഈ ചടങ്ങ് എന്തുകൊണ്ടും പ്രൗഢമാണ്, ഗംഭീരമാണ്. ഇവിടെ ഷാക്കിറിനെ നമ്മളാരും പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ല. ഈ പ്രളയ സമയത്തോടനുബന്ധിച്ച് നമ്മുടെ നാട്ടിൽ ഉണ്ടായ ഒരുപാട് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊക്കെ ആരെങ്കിലും ഒരാൾക്ക് ജീവൻ നൽകിയാൽ അയാൾ ലോകത്തുള്ള സർവജനങ്ങൾക്കും ജീവൻ നൽകിയതിന് തുല്യമാണ് എന്ന പരിശുദ്ധ ഖുർആനിൻ്റെ ആ വാക്കിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് സ്വന്തം ജീവൻ പണയം വെച്ചാണ് ഷാക്കിർ ഇവിടെ രണ്ട് ജീവനുകൾ രക്ഷിക്കുന്നതിന് വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയത്. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജീവിക്കാൻ വേണ്ടി ആളുകൾക്ക് വഴിയൊരുക്കുന്നവരാണ്. ഇവിടെയും അത് തെളിയിച്ചിരിക്കുന്നു. ബൈത്തുറഹ്മയിലൂടെ യമനിൽ നിന്നും പറന്നു വന്ന് മലയാളക്കറിയുടെ മതസൗഹാർദ്ദത്തിൻ്റെ മരക്കൊമ്പിൽ ഇരുന്നിട്ട് പൂ പുഞ്ചിരിത്തൂവുകയും ഒരിറ്റ് വെള്ളം ചോദിച്ചവർക്കൊരു അലകടലും ഒരു മന്ദസ്ഫിതം ആഗ്രഹിച്ചവർക്കൊരു മന്ദമാരുതനും ഒരു പൂ ചോദിച്ചവർക്കൊരു പൂന്തോപ്പും നൽകിയ എൻ്റെ പൊന്നു ഷിഹാബ് തങ്ങളുടെ ഓർമ്മക്കായി അദ്ദേഹത്തിൻ്റെ പരലോക നന്മക്കായി നമ്മൾ നിർമ്മിച്ചു നൽകുന്ന ബൈത്തുറഹ്മകളിൽ ഒന്നിൻ്റെ താക്കോൽദാനം ഷാക്കിറിന് നൽകി പരപ്പനങ്ങാടിയിലെ ഉള്ളണത്ത് സമർപ്പിക്കുമ്പോൾ മുസ്ലിം ലീഗുകാരൻ എന്ന നിലയിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. ഇന്നലെ ഇതേ മണ്ഡലത്തിൽ തന്നെ കൊടിഞ്ഞി ഭാഗത്ത് ഒരു ബൈത്തുറഹ്മയുടെ ചടങ്ങ് നടക്കുകയുണ്ടായി. ഞാൻ ഈ ബൈത്തുറഹ്മ ചടങ്ങിന് പോകുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ഈ വീട് ആർക്കാണ്? അവിടെ നൽകിയ വീടിൻ്റെ കൗതുകവും ഇതുപോലെ തന്നെയാണ്. പിതാവ് മരണപ്പെട്ട ഒരു കുടുംബത്തിൽ ഒരു സഹോദരി കല്യാണ വീടുകളിൽ സഹായിച്ച് അങ്ങനെ കുടുംബത്തെ പോറ്റിയാണ്. ആകെയുള്ള മക്കളിൽ രണ്ട് പെൺമക്കൾക്കും സംസാരശേഷിയില്ല, കേൾവിയുമില്ല. അങ്ങനെയുള്ളൊരു പെൺകുട്ടിയാണ് ഒരു വിഷയത്തിൽ ഒഴികെ മറ്റെല്ലാറ്റിലും A+ വാങ്ങിയത്. അപ്പം ആ കുട്ടിക്കൊരു ബൈത്തുറഹ്മ കൊടുക്കണമെന്ന അവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ താല്പര്യത്തിൻ്റെ ആ യാഥാർത്ഥ്യവൽക്കരണം ഇന്നലെ നടത്തിയതും ഇതേ മണ്ഡലത്തിലാണ്. അൽഹംദുലില്ലാഹ്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരുമായ ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ അള്ളാഹു അവരുടെ ജോലിയിലും പ്രവർത്തനത്തിലും എല്ലാ നിലക്കുമുള്ള ഹൈറും വറക്കത്തും ചൊരിയുമാറാകട്ടെ എന്ന് സാന്ദർഭികമായി പ്രാർത്ഥിക്കുന്നു. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി മറ്റുള്ളവരിൽ നിന്ന് വ്യതിരിക്തമാകുന്നത് ഇങ്ങനെയാണ്. ഒരു കൂര എന്നത് അതില്ലാത്തവനോട് പറഞ്ഞാലേ മനസ്സിലാവൂ, കൂര ഉള്ളവനോട് പറഞ്ഞാൽ മനസ്സിലാകൂല. കൂരയില്ലാത്ത പലരും തെരഞ്ഞു വരുന്നത് മുസ്ലിം ലീഗിനെയാണ്. ഇന്നലത്തെ പത്രത്തിൽ നമ്മൾ കാണുന്ന കാഴ്ച, വയനാട്ടിലെ ആദിവാസി മേഖലയിൽ സ്പോർട്സ് രംഗത്ത് മികവ് തെളിയിച്ചൊരു കുട്ടി, സ്വർണ കൂമ്പാരങ്ങളുമായി അദ്ദേഹം ആ കുട്ടി കായിക ലോകത്ത് നാളെയുടെ ഒരു വാഗ്ദാനമായി ജ്വലിച്ചു നിൽക്കുന്നു എന്നറിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് കൂരയില്ലെന്ന വാർത്ത പത്രത്തിൽ കാണേണ്ട താമസം. ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അബുദാബി KMCC പ്രവർത്തകരാണ് അത് ഏറ്റെടുക്കുന്നത്. അങ്ങനെ ആരും ശ്രദ്ധിക്കാത്തവരെ ശ്രദ്ധിക്കുക എന്ന ശ്രദ്ധേയമായ പരിപാടി, അത് രാഷ്ട്രീയ പാർട്ടികളിൽ നമ്മുടെ പാർട്ടിയുടെ മാത്രം പ്രത്യേകതയാണ്. ഞാൻ പറയാറുണ്ട്, നമ്മുടെ നാട്ടിൽ 900 രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അതിലധികവും കാക്കക്ക് പോലും ഉപകാരമില്ലാത്തതാണ്. അവിടെ ആ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി ശ്രദ്ധേയമാകുന്നത് വെറുതെ എന്തെങ്കിലും പറഞ്ഞ് രാജ്യത്ത് പാട്ടുപാടി സമയം കളയാനല്ല. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രനു തലചായ്ക്കാൻ മണ്ണിലിടമില്ലെന്ന് ഖിയാമത്ത് നാൾ വരെ പാടാ. എന്നാൽ ഒരാൾക്കൊരു കൂര ഉണ്ടാക്കി കൊടുക്കൂല. നേരെ മറിച്ച് നമ്മളങ്ങനെയല്ല, നമ്മളെയാണ് തെരഞ്ഞു വരുന്നത്. കണ്ണു കാണാത്ത കൃഷ്ണേട്ടൻ ട്രെയിനിൽ പാട്ടുപാടി മഹീഷ്യത്തിൻ്റെ മാർഗം ശേഖരിച്ച് തൻ്റെ മക്കളെ പോറ്റുന്നയാളാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ കേരള യാത്ര കടന്നു പോകുമ്പോൾ അദ്ദേഹം കാത്തിരിക്കുകയാണ്. പലരോടും അന്വേഷിച്ചു, ആരാണ് ഈ മനുഷ്യൻ? കണ്ണു കാണാത്ത ഇദ്ദേഹത്തിനെ ആളുകൾ വന്നപ്പോൾ പറഞ്ഞു, ഇപ്പ വന്ന ആളാണ് കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന മനുഷ്യൻ. പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ അടുത്തേക്ക് കൊണ്ടുവന്നു, ഇതാ
ഇത് നിങ്ങളെ കാത്തിരിക്കുന്ന ആളാണ്. കാത് താഴ്ത്തി അദ്ദേഹത്തിന്റെ സ്വരം കേട്ടു, എണീറ്റ് ഉയർന്നു നിന്ന് പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത് എന്താ, എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്ന ആളുകളുടെ ചോദ്യത്തിന് ഉത്തരം, അയാൾക്കൊരു പുരല്യ അതുണ്ടാക്കി തരുമെന്ന ചോദ്യം. നോക്കണേ, എത്ര രാഷ്ട്രീയ തമ്പുരാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. ഗവൺമെന്റ് പോലും പരാജയപ്പെടുത്ത സ്ഥലത്താണ്, പരാജയപ്പെട്ട സ്ഥലത്താണ് എന്റെ പാർട്ടി മുസ്ലിം ലീഗ് ജ്വലിച്ചു നിൽക്കുന്നത്. അഭിമാനം തോന്നുക, എന്തെല്ലാം പേരിട്ട് വീടുകൾ തുടങ്ങി നാട്ടിൽ. ഇപ്പോൾ അതിന്റെ പേര് ലൈഫ് എന്നാണ്, ലൈഫ് ഭവന പദ്ധതി. ജീവിത എന്നാണ് അതിന്റെ അർത്ഥം. ജീവിതത്തിൽ അതിപ്രധാനമാണ് ഒരു കൂര എന്ന സ്വപ്നം. ആ കൂര എന്ന സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന് കടമ്പകൾ ഏറെ കേരളത്തിൽ. ഇപ്പോൾ ഉള്ളൊരവസ്ഥ അതാണ്. പഞ്ചായത്തിൽ നിന്നൊരു പുര വാസായി എന്നറിഞ്ഞാൽ ഒരു മനുഷ്യന്റെ കഷ്ടകാലം ആരംഭിക്കുകയാണ്. അതോടുകൂടി നല്ലൊരു വീട് അയാൾ പൊളിച്ചിടുകയാണ്, പിന്നെ അയാൾ പൊരിവെയിലത്താണ്. ആ പൊരിവെയിലത്ത് പലരും തണലിലേക്ക് മാറുമ്പോൾ എൻ്റെ പാർട്ടി മുസ്ലിം ലീഗ് തണലായി മാറുകയാണ്. അതൊരു ചെറിയ കാര്യമാണോ? ലൈഫ് എന്ന ഭവന പദ്ധതി, പേര് ലൈഫ്, ജീവിതം എന്നാണ് അർത്ഥം. ജീവിതത്തിൽ അതിപ്രധാനമാണ് ഒരു കൂര. ആ കൂര കുളമാക്കിയ പദ്ധതിക്ക് പേര് ലൈഫ്. നോക്കണേ, ഒരു പണത്തൂക്കം പൊന്ന് മേത്തില്ലാത്തൊരു പെണ്ണൊരുത്തി പൊന്നമ്മ എന്ന് പേരിട്ടതുപോലെ ജീവിതം മുഴുവൻ കുളമാക്കിയിട്ട് അതിനെ ലൈഫ് എന്ന് പേരിട്ടിരിക്കുന്നു. അവിടെയാണ് ബൈത്തുറഹ്മ ശ്രദ്ധേയമാകുന്നത്. ബൈത്തുറഹ്മയുടെ ഒരു പ്രത്യേകത അതാണ്. ഞാൻ ഈ ബൈത്തുറഹ്മയുടെ ബാഡ്ജുകളൊക്കെ പ്രത്യേകം സൂക്ഷിച്ചു വെച്ച് എണ്ണി നോക്കാറുണ്ട്. ആ എണ്ണി നോക്കുന്നതിൻ്റെ ഇടയിലാണ് അടുത്ത ബൈത്തുറഹ്മക്ക് വിളിക്കുന്നത്. അതുകൊണ്ട് ആ എണ്ണപ്പോഴും ക്ലിയറായിട്ടില്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു എളിയ ഒരു സഹയാത്രികൻ അല്ലെങ്കിൽ ഒരു ഹാദിമാണ് ഈ വിനീത്. പക്ഷെ എൻ്റെ പൊന്നു തങ്ങന്മാർ എത്രയെത്ര വീടുകൾക്ക് ആ താക്കോൽദാനം നിർവഹിക്കുന്നത്, എന്നേക്കാളൊക്കെ കൂടുതൽ പരിപാടിയുള്ള അവർക്കൊക്കെ അപ്പോൾ ആ വീടിൻ്റെ എണ്ണം എങ്ങനെ എണ്ണം തിട്ടപ്പെടുത്തി അത് ആളുകളോട് പറയാൻ കഴിയും, നിജപ്പെടുത്തി തീരുമാനിക്കാൻ കഴിയും. അതാണ് ഈ വീടിൻ്റെ പ്രത്യേകത. ചുരുക്കം പറയട്ടെ, ഇത് പരപ്പനങ്ങാടിയിലെ ഉള്ളണത്തെ ഒരു ഉൾപ്രദേശത്ത് വെച്ച് സംസാരിക്കേണ്ട കാര്യമല്ല. ഏറ്റവും ചുരുങ്ങിയത് ലോക പാർപ്പിണ ദിനത്തിൽ മാലോകരോട് പറയേണ്ട കാര്യമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ബൈത്തുറഹ്മ എന്ന ഈ സംവിധാനം. അതൊരു ചെറിയ കാര്യമല്ല, ലോകരോട് പറയേണ്ടതാണ്. മൻമോഹൻ സിംഗ് ഇതിനെ പുകഴ്ത്തിയിട്ടുണ്ട്, ഉമ്മൻചാണ്ടി ഇതിനെ പറ്റി നല്ലത് പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയക്കാരല്ലാത്ത പലരും പറഞ്ഞു. ജീവകാരുണ്യ പ്രവർത്തനത്തിന് ആർക്കെങ്കിലും ആരെങ്കിലും മാതൃകയാകുന്നുവെങ്കിൽ അത് പാണക്കാട് തങ്ങളുടെ പാർട്ടിയാണ് ആ കാര്യത്തിൽ മാതൃക എന്ന് സിനിമാ നടന്മാർ പറയുന്നു. അതാണ് നമുക്ക് ഈ കാര്യത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ്. നോക്കണം, നോബൽ സമ്മാനത്തെക്കാൾ അപ്പുറം അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റാണത്. ആ സാക്ഷ്യപത്രം നമ്മൾ ചെല്ലിട്ട് സൂക്ഷിക്കേണ്ടതാണ്. ഗവൺമെന്റുകൾ പരാജയപ്പെട്ട സ്ഥലത്ത് ഈ രാജ്യത്ത് പാർപ്പിടത്തെക്കുറിച്ച് സർക്കാരുകൾ സംസാരിക്കാത്ത കാലത്ത് നമ്മുടെ പരിപാടികൾ മാത്രം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് മീനമാസത്തിലെ ചൂടോ ഇടവ മാസത്തിലെ പേമാരിയോ വൃശ്ചിക മാസത്തിലെ കൊടും തണുപ്പോ എന്ന് നമുക്ക് പ്രശ്നമല്ല. ഇന്നലെ വൈത്തുറാമ്പയുടെ ആ ചടങ്ങിൽ വെച്ചാണ് പേമാരി. ഇപ്പോ കുറേ ദിവസങ്ങളായി ഞങ്ങളൊക്കെ പങ്കെടുക്കുന്ന പരിപാടികളൊക്കെ വൈത്തുറാമ്പകൾ. ഇവിടെയും ഞാൻ അത്ഭുതപ്പെടും, ഇതുപോലെ പരീക്ഷയിൽ വിജയിച്ചവർ, കായിക മേഖലയിൽ ജ്വലിച്ചു നിന്നവർ, കലാരംഗത്ത് പ്രശോഭിച്ചവർ, അതേപോലെ പൊതുപരീക്ഷയിൽ മാർക്ക് വാങ്ങിയവർ, നബിദിന ജാഥ നബിദിന പരിപാടിയിൽ തിളങ്ങിയവർ, അതുപോലെ തന്നെ ഡോക്ടറേറ്റ് വാങ്ങിയവർ, ഡോക്ടറായവർ, അതേപോലെ തന്നെ പി ജി വാങ്ങിച്ചവർ, അത്ഭുതാവഹമായി ശാസ്ത്ര ലോകത്ത് ശ്രദ്ധേയരായവർ, അതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രത്യേകത. നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ മക്കളൊക്കെ ആദരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു കൽബിയായ കുളിരുണ്ട്. അതൊരു ചെറിയ സംഭവമാണോ? നമ്മുടെ പാർട്ടിയുടെ ഒരു പ്രത്യേകത അതാണ്. ഗവൺമെന്റ് ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നു, നമ്മെ ആളുകൾ തെരഞ്ഞു വരുന്നു, നമ്മുടെ നേതാക്കന്മാരോട് ആവലാതികൾ പറയുന്നു. കാരണം കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞതുപോലെ ലക്ഷം മനുഷ്യർ കൂടുന്നിടത്ത് ലക്ഷണമൊത്തവർ ഒന്നോ രണ്ടോ എന്ന് പറഞ്ഞതുപോലെ അവർക്കിടയിൽ നമ്മൾ ശ്രദ്ധേയമായ ഒരു പാർട്ടിയായി മാറുന്നു. അത് ഇത്തരത്തിലുള്ള നന്മകൾ കൊണ്ടാണ്.
എല്ലാ കാര്യത്തിലും. ജീവകാരുണ്യത്തിൽ നാം മാതൃകയാണ്, മതസൗഹാർദ്ദത്തിൽ മാതൃകയാണ്, സാമുദായിക ഐക്യത്തിൽ മാതൃകയാണ്. നമ്മൾ ആലോചിക്കണം, ഓരോ മുന്നണി മര്യാദയിൽ മാതൃകയാണ്, അതുപോലെ തന്നെ നാട്ടിൽ വികസന പ്രവർത്തനം നടത്തുന്നതിൽ മാതൃകയാണ്. നമ്മളെ അന്നത്തരിക്ക് അമ്മയെ കൊല്ലുക എന്ന് പറഞ്ഞതുപോലെ, ഇന്നത്തരിക്ക് അമ്മയെ കൊല്ലുക എന്ന് പറഞ്ഞതുപോലെ, ഒരു രാഷ്ട്രീയ നയം രൂപീകരിച്ച് ആളുകളെ കൂട്ടുന്ന ഒരു ഏർപ്പാടല്ല, ഒരു നയം പറയും, ആളെ കൂട്ടാൻ വേണ്ടി ഒരു നയം പറയല്ല, ഒരു നയം രൂപീകരിച്ച് അതിലേക്ക് ആളുകളെ ക്ഷണിക്കുക. ഇഷ്ടമുള്ളവർക്ക് കടന്നു വരാം. ഇപ്പൊ കണ്ടോ, ബാബരി മസ്ജിദിന്റെ വിധി വന്ന ശേഷമുള്ള ഒരു പൊതുപരിപാടിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ നമുക്കതിൽ പറയാനുള്ളത്? മറ്റുള്ളവരെ പോലെ തോന്നിയതുപോലെ വെളിച്ചപ്പാടിന്റെ കോലത്തിൽ ഉറഞ്ഞു തുള്ളി ആളുകളൊക്കെ ഹരം കൊള്ളിക്കുന്ന വർത്താനല്ല, ചിന്തിച്ച്, അതാണ് പിറന്ന ഒന്നാം തീയതി മുതൽ ഇന്ന് വരെ ചിഹ്നം മാറ്റാതെ ഉന്നം വഴക്കാതെ പറയേണ്ടത് പറയേണ്ടവരോടൊക്കെ പറയേണ്ട കോലത്തിൽ പറയുകയും ചോദിക്കേണ്ടതൊക്കെ ചോദിക്കാതെ ചോദിച്ചും പറയേണ്ടതൊക്കെ പറയിപ്പിക്കാതെ പറഞ്ഞും അൽഹംദുലില്ലാ പത്തര മാറ്റിന്റെ തിളക്കത്തിൽ നാം നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ ദീർഘവീക്ഷണമാണ്. കണ്ടില്ലേ നിങ്ങൾ, ഈ വിധിയൊക്കെ വന്നപ്പോ മുസ്ലിം ലീഗിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ച ആളുകൾ ഉണ്ടായിരുന്നു. ഇവരൊന്നും മനസ്സിലാക്കിയില്ല, നമ്മൾ കാണുന്നില്ലേ ഒരു ഡിസംബർ വരാൻ പോവുകയാണ്, ആ ഡിസംബർ 6 മുമ്പ് ഇപ്പൊ തന്നെ പോസ്റ്റർ പൊങ്ങി. എന്താ മുമ്പൊക്കെ പൊങ്ങിയ പോസ്റ്റർ? ഈ പള്ളി മറക്കാതിരിക്കുക, ഈ പള്ളി മറക്കാതിരിക്കുക. അങ്ങനെ ഇഷാറത്താക്കാൻ ഒരു ടീം, ഒരു പ്രത്യേക ടീമായി ഇങ്ങനെ പോവുക, ഈ പള്ളി മറക്കാതിരിക്കുക. എന്നാൽ ഈ വിധി വരുന്ന സമയത്ത് ശ്രദ്ധിക്കപ്പെട്ടൊരു നേതാവുണ്ട്, ശ്രദ്ധിക്കപ്പെട്ടൊരു പാർട്ടിയുണ്ട്. ഞാൻ കൽബിൽ തട്ടി പറയുന്നു, അത് ഗുലാം മഹ്മൂദ് ബനാത്ത് വാലയാണ്, അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. എങ്ങനെ എങ്ങനെ ശ്രദ്ധേയനായി? 1947 ഓഗസ്റ്റ് 15 കട്ട് ഓഫ് ഡേറ്റ് ആയി അംഗീകരിച്ച് ആ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ദിനത്തിൽ ആരുടെ കയ്യിൽ പള്ളിയുണ്ടോ അതൊക്കെ പള്ളി, ആരുടെ കയ്യിൽ ക്ഷേത്രമുണ്ടോ അതൊക്കെ ക്ഷേത്രം, ആരുടെ കയ്യിൽ ചർച്ച് ഉണ്ടോ അതൊക്കെ ചർച്ച്, ആരുടെ കയ്യിൽ ഗുരുദ്വാരകളുണ്ടോ അതൊക്കെ ഗുരുദ്വാര. അങ്ങനെ ഓരോരുത്തരുടെയും ആധാരമുണ്ടാക്കി അവനവന്റെ ആരാധനാഗേഹങ്ങളെ സംരക്ഷിക്കാൻ. കണ്ടോ, അറബിക്ക് മാന്യത കൊടുക്കുമ്പോ സംസ്കൃതത്തെ വഴിയിൽ ഇട്ടേച്ചു പോകാത്ത നമ്മുടെ പാർട്ടി ഇവിടെ പള്ളിക്ക് പ്രാധാന്യം നൽകുമ്പോൾ ക്ഷേത്രത്തിനും മാന്യത കാണിച്ച് അവർക്കും നാളെ അവരോട് അവകാശവാദം ഉന്നയിച്ച് സ്വസമുദായത്തിൽ നിന്നും ആളുകൾ പോകരുത് എന്ന വിശാല വീക്ഷണം. അത് ചെറുതാണോ? ഒന്നുകൂടി വിശാലമായി പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, ഇന്ന് പള്ളിക്ക് വേണ്ടി ആരെങ്കിലും വാദിക്കുന്നത് പോലെ സ്വന്തം സമുദായത്തിലെ ഏതെങ്കിലും വികൃതികൾ നാളെ ഒരു അമ്പലത്തിനും വേണ്ടി വാദിക്കരുത്. കാരണം ഈ നാട്ടിൽ നിലനിന്ന് പോവുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. മറ്റുള്ളവരെ പോലെ ആകാൻ കഴിയില്ല. അതുകൊണ്ട് ആ കുഞ്ഞാലിക്കുട്ടി സാഹിബും ഹൈദരലി തങ്ങളും പറഞ്ഞത്, ഇപ്പൊ വന്ന വിധിയെ മാനിക്കുന്നു, ബാക്കി കാര്യം ഇൻഷാ അല്ലാ ഞങ്ങൾ പഠിച്ച് കാര്യങ്ങൾ പറയും, അപ്പൊ എല്ലാവർക്കും കേൾക്കാം. കണ്ടില്ലേ, ഉത്തരവാദിത്തപ്പെട്ട ഉലമാ ഉമറ ഒന്നിച്ചിരുന്ന വേദിയിൽ നമ്മൾ പറഞ്ഞു, കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ആ വാക്ക് ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ ഒന്നുകൂടി അടിവരയിട്ട് സമർപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് എന്താ? സമുദായത്തിലെ മറ്റു കക്ഷികളുമായി ആലോചിക്കും, മതപണ്ഡിതന്മാരോട് സംസാരിക്കും. കണ്ടോ, മതപണ്ഡിതന്മാരോട് സംസാരിക്കും, മാത്രല്ല UPA സഖ്യവുമായി സംസാരിക്കും, അതുപോലെ തന്നെ വിധിയെ പറ്റി പഠിക്കും. കണ്ടോ, ലീഗായും ലീഗലായും നമ്മൾ തിളങ്ങി, അൽഹംദുലില്ല. അത് വല്ലാത്തൊരു കാഴ്ചപ്പാടല്ലേ? എന്നാ നോക്കൂ, മറ്റുള്ളവർക്കൊക്കെ തോന്നിയത് പറയാ. കാരണം മേപ്പരല്ലാത്തവൻ എന്ത് തീപ്പേടിയാ, എന്തും പറയാം. ആളുകളെ ഹരം കൊള്ളിക്കാം, പല കോലത്തിലും പോകാം. ഇപ്പൊ നരേന്ദ്രമോദി പോകുന്നത് റോക്കറ്റിലാ, പാവം. ആ രാഹുല് ഒറ്റക്കാണെങ്കിൽ പോലും അദ്ദേഹം ഹെലികോപ്റ്ററിലാണ്, മുകളിലൂടെയാണ് പോണെന്നുള്ളൊരു സന്തോഷം നമുക്ക്. അപ്പോഴും നമ്മുടെ സമുദായത്തിനകത്ത് പലരും ഓട്ടോറിക്ഷയിൽ ഇടായിക്കൂടി ഓടുക, യഥാർത്ഥ ബദൽ നോക്കണങ്ങൾ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, റോക്കറ്റിൽ പോകുന്ന ആളെ ഇടവഴിയിൽ തെരഞ്ഞിട്ട് എന്താ കാര്യം? പോയത്തക്കാർ. എന്നാൽ മുസ്ലിം ലീഗ് അങ്ങനെയല്ല. മുസ്ലിം ലീഗ് ഒന്നോ രണ്ടോ ആളുകളാണ്. ഞാൻ പറയാറുണ്ട്, ഇന്ത്യ രാജ്യത്ത് ലീഗുകാരൻ്റെ തല എണ്ണി നോക്കുമ്പോൾ വളരെ കുറവായിരിക്കാം, പക്ഷേ തൂക്കി നോക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ തലച്ചോറിനാണ് കനം കൂടുതൽ എന്ന് ബോധ്യമാണ്. അതാണ് 1947 ഓഗസ്റ്റ് 15 കട്ട് ഓഫ് ഡേറ്റായി അംഗീകരിച്ച് ഈ നാട്ടിലെ ആരാധനാ സ്ഥാപനങ്ങളുടെ നിജസ്ഥിതി അതായി പരിഗണിക്കണം. ബാബരി വിധി വരുമ്പോൾ എന്താണ് ആ വിധി
ഇതിന് ബാധകമാകാത്തത് എന്ന് ചോദിക്കുമ്പോ ജുഡീഷ്യൽ തലത്തിൽ നമ്മൾ കേൾക്കുന്ന വർത്താനം എന്താ? ഈ നിയമം പറയുന്ന നേരത്ത്, ഇത് ഉണ്ടാക്കണ നേരത്ത് ഇത് കേസിലായിരുന്നു എന്ന് പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണേ, നമ്മൾ ആലോചിക്കണം. അതാ ലീഗിന്റെ പണി. ലീഗ് ഒരു പടിക്ക് രണ്ട് പക്ഷിയല്ല, 1000 പക്ഷി. അത് ചെറിയ കാര്യമാണ്. നമ്മളുടെ ഒന്നോ രണ്ടോ ആളുകൾ പോയാൽ മതി. അത് മുത്തലാഖിന്റെ വിഷയമായാലും ബാബരി വിഷയമായിരുന്നാലും ഇസ്ലാമിക ശരീഅത്തിന്റെ വിഷയമായിരുന്നാലും ആരംഭ റസൂലിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ, അതിനെ തടയിടുന്ന വിഷയത്തിലായിരുന്നാലും നമ്മളൊക്കെ സ്വീകരിച്ചൊരു നിലപാടതാണ്. നമുക്ക് ഉപദേശം പറയാൻ ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകളൊന്നും നാളത്തെ കുറിച്ച് ചിന്തിച്ചല്ല സംസാരിക്കുക. അങ്ങനെ ആളെ കിട്ടാൻ വേണ്ടി നമുക്ക് എന്തും പറയാം, ആളെ കിട്ടാൻ വേണ്ടി പലതും പറയാം. അങ്ങനെയല്ല, ഇപ്പൊ കണ്ടോ ഈ ദുര്യോഗങ്ങളൊക്കെ വരുന്നതിൽ ഈ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു തകർച്ച വലുതായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഈ തകർച്ചയിലേക്ക് നയിക്കുന്ന കാര്യകാരണങ്ങൾ നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടി. എന്നിട്ട് ആളുകളോട് പറഞ്ഞു, എന്ത് ഇത് ശരിയല്ല, ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് കോൺഗ്രസിനെ പുഷ്ടിപ്പെടുത്തലാണ്. എന്താ ഉണ്ടായത്? നമ്മൾ കാണുന്ന കാഴ്ച, ആകെ രണ്ട് വർത്തമാനം പറയാൻ പോകുന്നത്. ഒരു ഇട്ടി മുഹമ്മദ് ബഷീർ സാഹിബ്, ഇപ്പൊ ഹയാത്തിലുള്ളത് കുഞ്ഞാലിക്കുട്ടി സാഹിബ്. എന്നാ നോക്കണേ, നമ്മുടെ സമുദായത്തിൽ തന്നെ ഈ പള്ളി കാക്കാനും ബി ജെ പിയോട് ഞങ്ങൾ ഒരു സന്ധിയുമില്ല എന്ന് പറയുന്ന ആ ചെറിയ ചെറിയ സംഘടനകളുടെ അമീറന്മാരൊക്കെ വന്ന് മത്സരിക്കുന്നത് എവിടെയാ? തെളിയിച്ചു പറഞ്ഞാൽ പൂന്തുറ സിറാജ് പൊന്നാനിക്കാ വരുന്നത്. അവിടെ എല്ലാം നിൽക്കും. നരേന്ദ്രമോദി മത്സരിക്കുന്നിടത്തേക്കല്ല പോണത്. എന്താ കാര്യം? നമ്മളെ എളിയമ്മാന്റെയും മൂത്തമ്മാന്റെയും അമ്മായിന്റെയും വോട്ട് ഫസാദാക്കിയാൽ ഒരു ബഷീർ പോകുന്നത് ഒഴിവാക്കാം. ഈ പോയത്തക്കാർ ഏത് രാഷ്ട്രീയ നിലപാടാണ് നോക്കണം. വേറൊരു സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വേങ്ങരയിൽ മത്സരിക്കുന്നു, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെ മത്സരിക്കുന്നു. കാര്യം എന്താ? ആകെ മുമ്പിൽ നിന്ന് വർത്തമാനം പറയാൻ പറ്റിയൊരു ഇന്നലത്തെ പത്രത്തിൽ നമ്മൾ കാണുന്ന കാഴ്ച എന്താ? സോണിയാഗാന്ധിക്ക് നമ്മൾ നിവേദനം കൊടുക്കുക. എന്താ? ഇപ്പൊ നടക്കുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങൾ അടക്കമുള്ള വർഗീയപരമായിട്ടുള്ള ലഹളകളിൽ യു പി എ മുന്നോട്ട് വന്ന്, നമ്മൾ ഇഷാരത്താക്കുകയാണ് വരെ, യു പി എ മുന്നോട്ട് വന്ന് വേണ്ടത് ചെയ്യണം. നമ്മളൊരു ചെറിയ പാർട്ടി, നമ്മൾ വലിയ തലക്കനം പറയുന്നില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്നത് എന്താ? നമ്മൾ ചെയ്യുന്നത് എന്താ? ആലോചിച്ച് ചിന്തിച്ച് വളരെ മനോഹരമായ തീരുമാനങ്ങൾ.